ഏവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോബിൻ ജെയിംസ്. NICT സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വായനയുടെ പ്രാധാന്യത്തെ പറ്റിയാണ്. കേരള പ്രസിദ്ധ ഗ്രന്ഥശാലയ്ക്ക് അടിത്തറയിട്ട ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 നാം വായനാ ദിനമേ ആചരിക്കുന്നു. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് പിന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വായനയിൽ നിന്ന് ലഭിക്കുന്ന അറിവും അനുഭവവും ജീവിത വിജയത്തിന് ഉപകരിക്കുന്നു. വായിച്ചാൽ വളരും, വായിച്ചില്ലെ വളയും എന്നത് കുഞ്ഞുമഷിന്റെ പ്രസിദ്ധമായ വരികളാണല്ലോ. ഒരു വ്യക്തിയുടെ സ്വഭാവ വൽക്കരണത്തിന് വായന സ്വാധീനം ചെലുത്തുന്നുണ്ട്. പുസ്തകങ്ങളും ചങ്ങാതിമാന്മാരും ഒരുപോലെയാണെന്ന് പറയാറുണ്ട്. ഒരു നല്ല പുസ്തകം ഒരുവിനെ നന്മയുടെ പാതയിലേക്ക് നയിക്കുന്നു. തെളിഞ്ഞ വായന ഒരുവിന്റെ മഹത്വം വിളിച്ചു പറയും. ഇംഗ്ലീഷ് ചിന്തകനായ ഫ്രാൻസിസ് ബേക്കിന്റെ അഭിപ്രായത്തിൽ ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കാനുള്ളതാണ്. ചിലത് അപ്പാടെ വിഴുങ്ങാനും വളരെ ചുരുക്കം ചിലത് ചവച്ച് ദഹിപ്പിക്കാനും. പലതരം പുസ്തകങ്ങൾ ഉള്ളതുപോലെ തന്നെ പലതരം വായനയും ഉണ്ടെന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. ഞാൻ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ഭീമരാവു അംബേദ്കറുടെ വാക്കുകളാണിവ. വായനയാണ് അദ്ദേഹത്തെ ഉയരങ്ങളിൽ എത്തിച്ചത്. അറിവ് വർദ്ധിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വായന. വായന വളരണമെങ്കിൽ പുസ്തകങ്ങളുടെ ചങ്ങാത്ത മനോഹരമാണ്. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. ആ വെളിച്ചം കണ്ടുവരുന്ന കുട്ടികൾ വളരുവാൻ. എന്നാൽ ഇന്ന് വായന പൊതുവെ കുറഞ്ഞു, വായനാശീലം പൊതുവെ കുറഞ്ഞു വരികയാണ്. ഇതിന് കാരണം ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനമാണ്. ഇന്റർനെറ്റ് യുഗത്തിൽ സ്മാർട്ട് ഫോണുകളിൽ ഫേസ്ബുക്കും വാട്സാപ്പും കണ്ടിരിക്കുവാനാണ് ആളുകൾക്ക് ഏറെ താല്പര്യം. ആധുനിക പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് മാത്രം ലഭിച്ചിരുന്ന വിവരങ്ങൾ ഇന്ന് ദൃശ്യമാധ്യമങ്ങളിലും ലഭ്യമാണ്. എത്ര വിജ്ഞാനത്തിനും വിനോദത്തിനും പോലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിരുന്നു വായന. എത്ര പുസ്തകങ്ങൾ വായിച്ചു എന്നതിലല്ല, വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് നാം എന്തും നേടിയെന്നതിലാണ് നാം മൂല്യം കണ്ടെത്തേണ്ടത്. ഇന്നു മുതൽ നമുക്ക് ഓരോരുത്തർക്കും വായന ഒരു ശീലമാക്കാം. കൊച്ചു കൊച്ചു കവിതകളിലൂടെ, ചെറിയ ചെറിയ കഥകളിലൂടെ വായനയുടെ വസന്തം, നന്മയുടെ ദിനങ്ങൾ വായന നമുക്കൊരു ശീലമാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചു വാക്കുകൾ ഞാനിവിടെ ഉപസമി